തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ച നിർണായക യുഡിഎഫ് യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. ഉമ്മൻചാണ്ടിയാണ് അധ്യക്ഷൻ. എം ഹസൻ, പി ജെ ജോസഫ് തുടങ്ങിയ എല്ലാ ഘടക കക്ഷികളുടെയും സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ മനീഷ് കോട്ടയത്ത് നിന്നും ചേരുകയാണ്. മനീഷ്, യോഗം പുരോഗമിക്കുകയാണ്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നിർണായകമായ യോഗം തന്നെയാണ്. വിവരങ്ങൾ പൂജ, കഴിഞ്ഞ 4-ാം തീയതിയാണ് ജില്ലാ തലത്തിലുള്ള യോഗങ്ങളൊക്കെ തന്നെ യുഡിഎഫ് യോഗങ്ങൾ ഘടകകക്ഷികളുമായിട്ടുള്ള യോഗം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് അവസാനത്തെ ജില്ലാ യോഗം കോട്ടയത്താണ് ഉള്ളത്. എന്തായാലും കോട്ടയത്തെ സംബന്ധിച്ച് ഘടകകക്ഷികളുമായിട്ടുള്ള യോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഏറെ നിർണായകമാണ്. കാരണം സീറ്റ് വിഭജനം സംബന്ധിച്ച് ഒരു തരത്തിലും ധാരണയാകാത്ത ഏക ജില്ല കോട്ടയമാണ്. 3-ാം തവണയാണ് ഇത് ഇത്തരത്തിലുള്ളൊരു ചർച്ച മറ്റ് ഘടകകക്ഷികളുമായി തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ മൊത്തത്തിൽ യുഡിഎഫ് സംഘടിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടി അധ്യക്ഷനാണ്. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് എം ഹസനാണ്. നേരത്തെ തന്നെ പി ജെ ജോസഫ് അടക്കമുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളൊക്കെ തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റ് ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. പക്ഷേ അതിലൊക്കെ തന്നെ അസംതൃപ്തരായിരുന്നു. 2-ാം ഘട്ട ചർച്ചയിലൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു കഴിഞ്ഞ ചർച്ച 2-ാം ഘട്ടം ചേർന്നത്. എന്നാൽ 3-ാം ഘട്ട ചർച്ചയിലും പി ജെ ജോസഫ് വിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത് കഴിഞ്ഞ ടേമിൽ ഇവർ മത്സരിച്ച 535 സീറ്റുകളും തന്നെ വേണം. അതായത് കേരള കോൺഗ്രസ് ഒന്നായിരുന്ന കാലഘട്ടം, അണിഗ്രൂപ്പും ജോസഫും ഒന്നായിരുന്ന സമയത്ത് മത്സരിച്ച 535 അംഗങ്ങളും ജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 535 സീറ്റുകളും തങ്ങൾക്ക് വേണം. ആകെ 1512 ജനപ്രതിനിധികളെയാണ് കോട്ടയം ജില്ലയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അത്തരത്തിൽ മാണി ഗ്രൂപ്പ് പോയ ഒരു സാഹചര്യത്തിൽ മൊത്തത്തിൽ കേരള കോൺഗ്രസിന് വേണ്ട സീറ്റുകളൊക്കെ തന്നെ പി ജെ ജോസഫ് ആവശ്യപ്പെടുന്നു. അതുപോലെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ഉള്ള 11 സീറ്റുകളായിരുന്നു കഴിഞ്ഞ ടൈമിലുണ്ട്. ആ അതേ സീറ്റുകൾ തന്നെയാണ് ജോസഫ് വീണ്ടും ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിനെ കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് 11 സീറ്റുകളിൽ ആകെ ജയിച്ചത് 8 സീറ്റുകളാണ്. ആ 8 സീറ്റുകളിൽ 6 അംഗങ്ങൾ മാണി ഗ്രൂപ്പിൻ്റെതാണ്, 2 അംഗങ്ങൾ മാത്രമാണ് ജോസഫിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള വടംവലികൾ ശക്തമാകുന്നതിനിടെ തന്നെയാണ് പൂഞ്ഞാർ, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട, എരുമേലി ഡിവിഷനുകളിലൊക്കെയുള്ള ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളും അതുപോലെ തന്നെ പ്രാദേശിക വാർഡുകളൊക്കെ തന്നെയും ലീഗ് അവകാശം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുള്ള അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇന്ന് ഘടകകക്ഷികളുമായി യോഗം പുരോഗമിക്കുന്നത്. എന്തായാലും നാളെ മുതൽ വാർഡ് തലത്തിൽ തുടങ്ങി ജില്ലാ ഗ്രാമപഞ്ചായത്ത്, തദ്ദേശ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള അംഗങ്ങളൊക്കെ തന്നെ യുഡിഎഫ് സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടായി തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യമാണ് യോഗത്തിൽ പറയുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിന് ശേഷം യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. സൗമ്യ. ശരി, വ്യക്തമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ച നിർണായക യുഡിഎഫ് യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. മനീഷാണ് വിവരങ്ങൾ നൽകിയത്.